മലയാളികൾക്ക് പൊറോട്ട എന്നത് വെറും ഒരു ഭക്ഷണം മാത്രമല്ല, ഒരു വികാരമാണ് അല്ലേ? നല്ല മുരിഞ്ഞ പൊറോട്ടയും ബീഫുമാണ് മിക്ക മലയാളികളുടെയും ഇഷ്ടഭക്ഷണം. ഇങ്ങനെ മലയാളികളുടെ പൊന്നോമനയായ പൊറോട്ടയ്ക്ക് ഇപ്പോൾ ആഗോളതലത്തിൽ വലിയൊരു അംഗീകാരം ലഭിച്ചിരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും മികച്ച ബ്രെഡുകളുടെ പട്ടികയിൽ 28-ാം സ്ഥാനമാണ് നമ്മുടെ സ്വന്തം പൊറോട്ട നേടിയിരിക്കുന്നത്. കൂടാതെ ഇന്ത്യയിൽ നിന്ന് ഞാനും റൊട്ടിയും പട്ടികയിലുണ്ട്. ഡിജിറ്റൽ ഫുഡ് പബ്ലിക്കേഷനും എൻസൈക്ലോപ്പീഡിയ ടേസ്റ്റ് അറ്റ്ലസും ചേർന്നാണ് പട്ടിക പുറത്തിറക്കിയത്. രുചിവൈഭവത്തിൽ ഇന്ത്യയുടെ സംസ്കാരത്തിൻ്റെ വൈവിധ്യം പേറുന്ന ഇന്ത്യൻ ബ്രെഡ് വിഭവങ്ങൾ ടേസ്റ്റ് അറ്റ്ലസിൻ്റെ പട്ടികയിൽ 3-ാം സ്ഥാനമാണ് കരസ്ഥമാക്കിയത്. പട്ടികയിൽ ഇടം നേടിയതോടെ മലയാളികളുടെ പ്രിയ വിഭവമായ പൊറോട്ടയും വിവിധതരം നാനുകളും മറ്റും ഇനി മുതൽ ലോകത്തിലെ ഏറ്റവും മികച്ച ബ്രെഡ് വിഭവങ്ങളായി അറിയപ്പെടും. ഇന്ത്യൻ വിഭവങ്ങൾ കൂടാതെ ലോകത്തിൻ്റെ എല്ലാ കോണുകളിൽ നിന്നുമുള്ള വിവിധ തരത്തിലുള്ള 100 റൊട്ടികളും പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ആധികാരികമായ പാചകക്കുറിപ്പുകൾ, ഭക്ഷ്യനിരൂപക അവലോകനങ്ങൾ, ജനപ്രിയ ചേരുവകളെയും വിഭവങ്ങളെയും കുറിച്ചുള്ള ഗവേഷണ ലേഖനങ്ങൾ എന്നിവ അടങ്ങുന്ന ഭക്ഷണപ്രേമികൾക്കായുള്ള ഒരു പരമ്പരാഗത യാത്രാ ഓൺലൈൻ ഗൈഡാണ് ടേസ്റ്റ് അറ്റ്ലസ്. ലോകത്തിൻ്റെ എല്ലാ കോണുകളിലുമുള്ള അതത് പ്രദേശങ്ങളിലെ ഭക്ഷണ വൈവിധ്യങ്ങൾ ടേസ്റ്റ് അറ്റ്ലസ് ഒരു ലോക മാപ്പ് പോലെ പ്രസിദ്ധീകരിക്കും. ഈ വർഷം ടേസ്റ്റ് അറ്റ്ലസ് പുറത്തിറക്കിയ ലോകത്തിലെ ഏറ്റവും മികച്ച ഭക്ഷണങ്ങളുടെ പട്ടികയിൽ മികച്ച ബ്രെഡുകളിൽ ഒന്ന് ഇന്ത്യൻ ബ്രെഡാണ്. ലോകത്തിലെ മികച്ച ബ്രെഡുകളുടെ കണക്കെടുക്കുന്ന ഈ പട്ടിക പ്രകാരം ഇന്ത്യൻ വിഭവമായ ബട്ടർ ഗാർലിക് നാൻ 3-ാം സ്ഥാനമാണ് കരസ്ഥമാക്കിയിരിക്കുന്നത്. 7-ാം സ്ഥാനം മാവ് കുഴച്ചു വെച്ചതിന് ശേഷം പുളിപ്പിച്ചെടുത്ത് തന്തൂരിൽ ചുട്ടെടുത്ത് തയ്യാറാക്കുന്ന നാനും സ്വന്തമാക്കി. ഇതുകൂടാതെ നിരവധി ഇന്ത്യൻ വിഭവങ്ങളാണ് പട്ടികയിലെ മറ്റു റാങ്കുകൾ കരസ്ഥമാക്കിയിരിക്കുന്നത്. അമൃത്സരി കുൽച്ച, റൊട്ടി, പൊറോട്ട, പൂരി, ആലു പൊറോട്ട, റുമാലി റൊട്ടി, കശ്മീരി നാൻ, പനീർ നാൻ, ആലു നാൻ എന്നിവയാണ് മറ്റ് സ്ഥാനങ്ങൾ കരസ്ഥമാക്കിയ വിഭവങ്ങൾ. പട്ടികയിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നായി മാറിയിരിക്കുകയാണ് ഇന്ത്യൻ വിഭവങ്ങൾ. ഇന്ത്യ 3-ാം സ്ഥാനത്ത് ഇടം പിടിച്ച ഈ പട്ടികയിൽ മലേഷ്യൻ വിഭവമായ ചീസി പാൻ ഡിബോണോയും കൊളംബിയയിൽ നിന്നുള്ള റൊട്ടി കാനായുമാണ് 1-ഉം 2-ഉം സ്ഥാനക്കാർ. ഉത്തരേന്ത്യയിൽ പറാത്ത എന്ന് പറയുന്നതും നമ്മുടെ പൊറോട്ടയും ഒന്നല്ല. ഇതും മൈദ കൊണ്ട് തന്നെയാണ് ഉണ്ടാക്കുന്നതെങ്കിലും നമ്മുടെ പൊറോട്ടയുമായി വലിയ സാമ്യങ്ങളൊന്നുമില്ല. മൈദ മാവ്, മുട്ട, ഡാൽഡ, ഈസ്റ്റ് എന്നിവ ചേർത്തുണ്ടാക്കുന്ന ആഹാരമാണ് നമ്മുടെ കേരള പൊറോട്ട. മാവ് അല്പം പതഞ്ഞതിന് ശേഷം കുഴച്ച് പരത്തി വായുവിൽ വീശി എണ്ണ പുരട്ടിയൊരു മേശയിലടിച്ച് രണ്ടാക്കി കീറി ചുരുട്ടി കൈകൊണ്ട് പരത്തി കല്ലിൽ ചുട്ടാണ് കേരള പൊറോട്ട ഉണ്ടാക്കുന്നത്. കേരളത്തിലെ മിക്കവാറും എല്ലാ ഭക്ഷണശാലകളിലും കേരള പൊറോട്ട ലഭ്യമാണ്. പൊറോട്ടയുടെ ഉത്ഭവം എവിടെ നിന്നാണെന്ന് ഇന്നും കൃത്യമായി ആർക്കും അറിയില്ല. കേരളവും നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാടും പൊറോട്ടയുടെ ഉടമസ്ഥാവകാശം കാലങ്ങളായി അവകാശപ്പെടുന്നുണ്ട്. പൊറോട്ടയുടെ കേരള യാത്ര തുടങ്ങിയത് തമിഴ്നാട് വഴിയാണെന്നും പറയപ്പെടുന്നു. തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിൽ തുറമുഖ നിർമ്മാണ ജോലികൾക്കായി എത്തിയ ശ്രീലങ്കൻ തൊഴിലാളികളാണ് പൊറോട്ട എന്ന വിഭവത്തെ ആദ്യമായി പരിചയപ്പെടുത്തുന്നത്. തൂത്തുക്കുടിയിൽ പിറവിയെടുത്ത പൊറോട്ടയുടെ പ്രശസ്തി പിന്നീട് തമിഴ്നാട് മുഴുവൻ പരന്നു. തമിഴ്നാടുമായി അടുത്ത ബന്ധം പുലർത്തുന്ന കേരളത്തിലേക്കും പൊറോട്ട അങ്ങനെ കാലെടുത്തു വെച്ചു. പിന്നീട് കർണാടക അടക്കമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഹോട്ടലിലെ അടുക്കളകളിൽ പൊറോട്ട തൻ്റെ സ്ഥാനം പിടിച്ചു. റോഡിലെ ചെറിയ തട്ടുകടകൾ മുതൽ 5-സ്റ്റാർ ഹോട്ടലുകൾ വരെ പൊറോട്ട അടക്കി ഭരിച്ചു. സംസ്ഥാനങ്ങളും പ്രദേശങ്ങളും മാറുന്തോറും പൊറോട്ടയുടെ പേരും മാറുന്നുണ്ട്. കാലങ്ങൾ കഴിയുന്തോറും പൊറോട്ടയിൽ ധാരാളം പരീക്ഷണങ്ങളും നടന്നു. കോയിൻ പൊറോട്ട, കൊത്തു പൊറോട്ട, ഗോതമ്പ് പൊറോട്ട, ബൺ പൊറോട്ട, നൂൽ പൊറോട്ട, കിഴി പൊറോട്ട, നിധി പൊറോട്ട, അങ്ങനെ അങ്ങനെ പൊറോട്ട കുടുംബത്തിലേക്ക് ഓരോ സമയത്തായി നിരവധി ആൾക്കാരെത്തി. പക്ഷേ എത്രയൊക്കെ ന്യൂജനംഗങ്ങൾ വന്നാലും കല്ലിൽ ചുട്ടെടുക്കുന്ന മൊരിഞ്ഞ നാടൻ പൊറോട്ടയ്ക്ക് തന്നെയാണ് എന്നും ഡിമാൻഡ്. ഇത്രയൊക്കെയാണെങ്കിലും പൊറോട്ടയെപ്പോലെ ചീത്തപ്പേര് കേട്ടിട്ടുള്ള മറ്റൊരു ഭക്ഷണവും ഉണ്ടാകില്ല. പോസ്റ്റർ ഒട്ടിക്കാൻ ഉപയോഗിക്കുന്നതാണ്, വയറ്റിലെത്തിയാൽ കുടലൊക്കെ ഒട്ടിപ്പിടിക്കും, ദഹനം നടക്കില്ല, ശോധന ഉണ്ടാകില്ല, ക്യാൻസറും അൾസറും ഉണ്ടാകും എന്നിങ്ങനെ നീളുന്നു പൊറോട്ടയ്ക്കെതിരെയുള്ള ഗുരുതരമായ ആരോപണങ്ങൾ. എന്തൊക്കെ പറഞ്ഞാലും മലയാളിയും പൊറോട്ടയും തമ്മിലുള്ള പ്രണയ സുരഭില ബന്ധത്തെ ഇതൊന്നും ബാധിച്ചിട്ടില്ല എന്നതാണ് വസ്തുത.